സിനിമാകാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലയാളി ഫ്രം ഇന്ത്യ സിനിമ തിയേറ്ററുകളിൽ വമ്പിച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഡിജോയാണ് സിനിമയുടെ സംവിധായകൻ, നായകനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ 8 സിനിമകൾ ഒരേപോലെ ആറ്റം ബോംബ് ഇട്ട് പൊളിച്ച നിവിൻ പോളി. സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ. എന്താണെങ്കിലും ഈ 3 മഹാന്മാരും കൂടി ഇരുന്നു കൊണ്ടുള്ള ഒരു ഇൻ്റർവ്യൂവിലും സത്യത്തിൽ ഈ ഡിജോ എന്ന് പറയുന്ന ഈ സംവിധായകനെ ഇരുത്തിക്കൊണ്ട് അപ്പുറവും ഇപ്പുറവും ഇരുന്നുകൊണ്ട് ഇവന്മാർ രണ്ടുപേരും കൂടെ നല്ല ഒന്നാം തരം തള്ളും ഊക്കും, ഇങ്ങനത്തെ ഒരു വീഡിയോ, ഒരു ട്രോൾ വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുന്നതിന് മുമ്പ് നമ്മുടെ ടർബോ ജോസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ കൂടെ വന്നിട്ടുണ്ട്, അതും കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോവാം. എന്താണേലും ഇന്ന് രാവിലെ മമ്മൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ കൂടെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ സാധനം. ഈ പോസ്റ്റർ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, കാരണം ഇതിങ്ങനെയല്ല നമുക്ക് ആ ജീപ്പിനകത്ത് നിൽക്കുന്നതായിട്ടുള്ള മറ്റൊരു പോസ്റ്റർ. എന്നാൽ ഇപ്പം ഇന്ന് രാവിലെ ഇറക്കിയിട്ടുള്ളൊരു പോസ്റ്ററാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല കേട്ടാ, ഒരു രക്ഷയില്ല മച്ചാന്മാരെ. ഇത് കിടിലൻ. കിടിലൻ എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഐറ്റമായിരിക്കും ടർബോ എന്നുള്ളതിൻ്റെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കുറേ. ഇന്നലെ ഇറങ്ങിയൊരു പോസ്റ്റർ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, ഒരുത്തന്നെ അടിച്ച് പഞ്ചറാക്കിയിട്ട് കാലേ പിടിച്ച് വലിച്ച് എഴച്ചുകൊണ്ട് വരുന്നൊരു സാധനം. അത് മാസം എന്ന് പറഞ്ഞാൽ കൊല മാസമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ആ സിനിമയുടെ ആ ഒരു ഇൻ്റർവ്യൂയുടെ ആ ചെറിയൊരു വീഡിയോ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക. കണ്ടു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും ഒരു സിനിമ സംവിധാനം ചെയ്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ആ സിനിമ പൊട്ടിയപ്പോൾ ഇതിൻ്റെ നിർമ്മാതാവും നടനുമായിട്ടുള്ള ഈ രണ്ടുപേരും കൂടെ ഇടക്കിരുത്തിക്കൊണ്ട് കിടിലം പണിയാണ് കൊടുത്തിരിക്കുന്നത്. അത് കാണുന്ന ഓരോ പ്രേക്ഷകരനും മനസ്സിലാവും ഇത് നന്നാന്തരം മറ്റേ തള്ളും ഊക്കുമാണ് എന്നുള്ളത്. എന്നാലും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം, കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ടർബോ ജോസിനെ കുറിച്ചിട്ട് എന്ത് അപ്ഡേഷൻ വന്നാലും നമ്മൾ അപ്പം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. കുതിച്ചു പായുന്ന മലയാള സിനിമയെ പിടിച്ചു കെട്ടി ഡിജോ ജോസ്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിവിൻ കംബാക്ക് മാറ്റി വെച്ചതായി അറിയിച്ചു. മാറ്റി വെച്ചില്ല, ഞാൻ പേരിന്റെ കൂടെ ചേർത്തു നിവിൻ പോളി കംബാക്ക് എന്നാക്കി. പടം കംബാക്ക് ആണല്ലോ, ഓരോ സിനിമയിലും നിവിൻ പോളി ഇൻ എന്നാണല്ലോ, നിവിൻ പോളി കംബാക്ക്. നമ്മൾ എങ്ങനെ പറയും എഴുതി നമ്മൾ ഇരുന്ന ഒരു കാര്യമായിരുന്നു. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഇവനോട് പറയുമ്പോ ഇവന് ഓർപ്പിക്കുന്ന അതെന്താന്ന് പറയാ, തമാശയാണ് തമാശ എന്നാണല്ലോ. പക്ഷേ അത് തമാശ അല്ല എന്നുള്ളത് പടം ഇറങ്ങേണ്ട വന്നു. ഈ മൊയ്തീരിക്കാന്റെ ഓരോ തമാശകള്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പടത്തിൽ തന്നെ ഇവന് ക്ലിപ്പിന്റെ കൂടെ രണ്ട് അതെന്താ വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. അന്നിട്ട് മറ്റേ ക്ലോക്കിന്റെ ഒക്കെ സൗണ്ട് ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള അതെന്താ. ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ എനിക്കും ഇത് മനസ്സിലായില്ല, എന്താണ് അതിന്റെ കാര്യം. അപമാനിച്ചേഞ്ഞി ഞാൻ പോയിക്കോട്ടെ. അയ്യോ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല, ഇനി കൊറേണ്ട് ചിരിച്ചിരിച്ചോളും മണ്ണ് തപ്പും. കൊറേ പ്രാവശ്യം കോഴി കൂന്നുണ്ട് മുട്ടയുടെ കാര്യം, അത് നീ ഒരു അഡ്വാൻസ് ആയിട്ട് ഇട്ടതാണ്. അത് നീ അഡ്വാൻസ് ബുക്കിംഗ് എന്നൊക്കെ പറയത്തില്ലേ നമ്മള് തിയേറ്ററിൽ, അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് എന്നൊക്കെ പറയുന്നത്. നാലുപ്പുഴത്തെ തെറി പോലും വിളിക്കാൻ പറ്റാണ്ടായല്ലോ എന്റെ. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ, തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. അയ്യോ ഞാൻ ഒരു പാവല്ലേ. നിവിൻ പോളിനെ വേണ്ട, എനിക്ക് ആൽപ്പറമ്പിൽ ഗോപിമതി എന്നൊക്കെ പറഞ്ഞ കൺവിൻസ് ചെയ്യാൻ ഉസ്താദ് എന്ന് പറഞ്ഞ എന്റെ ദൈവമേ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഇവൻ വേണേ പകുതി മീശ അഭിനയിച്ചാ, ആ സൈഡിൽ മീശ വളരാത്ത ഒരു നാട്ടുമുറംകാരൻ ആര് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചാൽ മരിക്കുന്ന പ്രതീക്ഷ ഇവനൊക്കെ മതി, നിർത്തി അവമാനിക്കണം. മലയാളത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ഡയറക്ടർ എന്ന് വിളിക്കണമെങ്കിൽ അത് ഡിജോ. എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധാനമായിട്ടുള്ള ഡിജോനെ ഇരുത്തിക്കൊണ്ട് നിർമ്മാതാവും നടനും കൂടെ ആയിട്ടുള്ള നമ്മുടെ നിവിൻ പോളിയും കൂടെ ചേർന്നുകൊണ്ട് ശരിക്കിട്ട് അങ്ങോട്ട് ഊക്കി വിട്ടു എന്ന് തന്നെ വേണം പറയാൻ. സത്യം പറയാണല്ലോ, ഇതേ ഈ സിനിമയുടെ പരാജയവും
ഈ വാണങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്താം. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം സിനിമ കാഴ്ച.